അപ്പം നമുക്ക് ആദ്യം ഇതിനെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് കാണിക്കാം. അതിനുശേഷം ഇതെങ്ങനെ യൂസ് ചെയ്യും, ഇതിലെങ്ങനെ കുക്ക് ചെയ്യും, അങ്ങനെ മൂന്ന് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹലോ, വെൽക്കം ടു സജീവ് ഇന്നോവേഷൻസ്. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന അത്ര സുപരിചിതമല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതായത് എയർ ഫ്രയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. എയർ ഫ്രയർ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം, കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ ഹോട്ട് എയർ, ചൂടുള്ള എയർ കൊണ്ട് ഇങ്ങനെ സ്വേൾ ചെയ്തിട്ട് ആഹാരം കുക്ക് ചെയ്ത് കിട്ടുന്നൊരു സാധനമാണ് എയർ ഫ്രയർ. അപ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഡീപ്പ് ഫ്രൈ, നമ്മൾ സാധാരണ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ്, എപ്പോഴും നമുക്കൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കഴിക്കുന്നതാണ് അല്ലേ, കൊളസ്ട്രോളും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാവും. അപ്പോൾ അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് എയർ ഫ്രയർ എന്ന് പറയുന്നത്. ഇത് ഹോട്ട് എയർ കൊണ്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈയിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓയിലോ ഫാറ്റോ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓയിലോ ഫാറ്റോ ഉപയോഗിക്കാത്തത് കാരണം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ രോഗങ്ങളുണ്ട്, ഹൈ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ കൂടുക, ഹാർട്ട് ഡിസീസസ്, ഇതിനൊക്കെ കാരണം ഈ ഫ്രൈഡ് ഐറ്റംസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറയ്ക്കാൻ ഇതിൽ കുക്ക് ചെയ്താൽ അതുകൊണ്ട് സാധ്യമാണ്. പിന്നെ കാലറീസും ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള സാധനമാണ് നമ്മുടെ ഈ എയർ ഫ്രയർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഞങ്ങളും ഒരെണ്ണം വാങ്ങി എയർ ഫ്രയർ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്, ഇതിനകത്ത് എന്താണ് സാധനം എന്ന് കാണിക്കാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഒരു മൂന്ന് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ട്, ഇതിൻ്റെ റെസിപ്പി അല്ല പറയുന്നത്, ഇത് എങ്ങനെ കുക്ക് ചെയ്യാം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും മുമ്പിൽ നോക്കുകയാണെങ്കിൽ ദി 85% റെഡ്യൂസ്ഡ് ഓയിൽ യൂസേജ്. 85% പറയാൻ കാരണം ചിലപ്പോൾ ഓയിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും കുറച്ച്, അതുകൊണ്ടാണ് 85%. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റും. ഫ്രൈ ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, പിന്നെ ബേക്ക് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം, എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതോട് കുറേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഫൈബർ എന്നൊരു കമ്പനിയുടെയാണ്. അപ്പോൾ ഇത് ശരിക്കും 2 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഞാനും ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിരുന്നില്ല. എൻ്റെ മക്കൾ രണ്ടുപേരും പിന്നെ ഞാനും അത്യാവശ്യം ഞങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയപ്പോൾ, പിള്ളേർ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയപ്പോൾ അവർ കുറച്ച് ഓയിൽ കുറച്ചു. ഓയിൽ കുറച്ചപ്പോഴത്തേക്ക് വേറൊരു ഓപ്ഷനിലേക്ക് പോയത്, അത്യാവശ്യം എപ്പോഴെങ്കിലും ഫ്രൈഡ് ഐറ്റംസോ റോസ്റ്റഡ് ഐറ്റംസോ ഗ്രിൽഡ് ഐറ്റംസോ കഴിക്കണമെങ്കിൽ ഇതിലൊന്ന് ചെയ്ത് നോക്കാം. ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന കപ്പാസിറ്റി വളരെ ചെറുതാണ്, 2 ലിറ്ററേ ഉള്ളൂ. ഇതിൻ്റെ ഹയർ ഇപ്പോൾ 2 ലിറ്റർ, 6 ലിറ്റർ, 7 ലിറ്റർ, അങ്ങനെ വലിയ വലിയ സൈസിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കൊള്ളുക. ഇതിൻ്റെ MRP ഒക്കെ ഒരു 7000-8000 ഒക്കെ കാണുന്നു. പക്ഷേ എനിക്കൊരു 3000 rupees ഇത് കിട്ടുമായിരിക്കും മാർക്കറ്റിൽ. ബാക്കി അതിൻ്റെ കപ്പാസിറ്റിയും കമ്പനി അനുസരിച്ച് MRP മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് കാണിക്കാം. അതിനുശേഷം ഇതെങ്ങനെ യൂസ് ചെയ്യും, ഇതിലെങ്ങനെ കുക്ക് ചെയ്യും, അങ്ങനെ മൂന്ന് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, യെസ്, ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അതിൽ റെസിപ്പീസൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതേ കുക്കിങ്ങിൻ്റെ ഒരു ഡിസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സാധനം. ഞാൻ പറഞ്ഞത് വളരെ ചെറുതാണ്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വലിപ്പം എന്താ വെച്ചാൽ അതനുസരിച്ച് മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൽ എന്തൊക്കെ സാധനങ്ങളും നോക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ പാൻ ഇവിടെ ഉണ്ട്, കുക്കിംഗ് പാൻ, ഇവിടെ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നത് കണ്ടോ. ഇതിങ്ങനെ ഊരിയെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഈ സാധനം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യേണ്ട ഐറ്റം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിനകത്ത് വെക്കണം. ഇനി നോക്കാം നമുക്കത്. ഇനി ഇതിൽ രണ്ട് നോബുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന നോബ് ടൈമറാണ്, ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര ടൈം വേണം അതനുസരിച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് തിരിച്ചു പോകുമ്പോൾ അത് ഓഫാവും, കണ്ടോ, ഒരു ബെൽ ശബ്ദം കേൾക്കും ഓഫായി കഴിഞ്ഞാൽ. ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്, എത്ര ടെമ്പറേച്ചർ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഇതിൽ ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ എയർ ഫ്രയറിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
കാരണം ആദ്യം നമ്മളിതിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ ആദ്യം ഒരു 3 മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റ് ഒന്ന് ചൂടാക്കണം, പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഓഫായിട്ടോ. അപ്പോൾ നമുക്ക് ഈ പാൻ മെല്ലെ പുറത്തേക്ക് എടുക്കാം. പാൻ എടുക്കുമ്പോൾ അതങ്ങ് ഓഫായിക്കോളൂ കേട്ടോ. നമ്മൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കി കാണിക്കാൻ ഞാൻ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസാണ് മേടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇന്ന് കട്ട് ചെയ്യാൻ പോവാം. ഈ സാധാരണ ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്ത് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ ഉണ്ടാവും, എയർ ഫ്രയറിലാണെങ്കിൽ എന്ത് ചെയ്യണം, എത്ര ചൂടാക്കണം, അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസും മാനുവലൊക്കെ കിട്ടുന്നുണ്ട്, അതിലും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു സാധാരണ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. നമുക്ക് എന്തായാലും ഒരു 15 മിനിറ്റ് ആദ്യം വെച്ച് കൊടുക്കാം. അതിൻ്റെ ടെമ്പറേച്ചർ 200 തന്നെ ഇരുന്നോട്ടെ, 200 മാക്സിമം ടെമ്പറേച്ചർ ഇതിൻ്റെ. അപ്പോൾ ഇതൊരു 15 മിനിറ്റാണ് ഞാൻ പറഞ്ഞു. ഇടയ്ക്ക് ഇളക്കിയിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം, കാരണം എല്ലാ വശവും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ആവണം. നമുക്ക് സാധാരണ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വരവ് നമുക്കറിയാം എന്താവണമെന്നുള്ളത്, അതൊരു നമുക്കിത് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇളക്കിയിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. യെസ്, കണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺവൈൻഡ് ആയി ആയി ലാസ്റ്റ് സീറോയിലെത്തുമ്പോൾ ഒരു ബെൽ ശബ്ദം കേൾക്കും കേട്ടോ. അപ്പോൾ ടൈം ആയി എന്നറിയാൻ പറ്റും നമുക്ക്. ഇത് ഡിജിറ്റലല്ല, ഡിജിറ്റലാണെങ്കിൽ ആ പ്രശ്നമില്ല, കാരണം ഇത് ഏറ്റവും ബേസ് മോഡലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വേറെ ഹയർ മോഡൽസ് ഉണ്ട് ഇതിൻ്റെ, ഏതാണ് നോക്കി മേടിക്കട്ടോ. നമുക്ക് എടുത്ത് നോക്കാം എന്തായെന്ന്. യെസ്, കണ്ടോ ഒരു ഗോൾഡൻ യെല്ലോ കളറായി വരുന്നുണ്ട്. ഇത്രയും മതിയാവും, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആക്കിയെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് തട്ടി കാണിക്കാം കേട്ടോ. യെസ്, ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കിടലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും എണ്ണയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ആണ്, അതും റെഡിമെയ്ഡാണ്. കിട്ടിയാട്ടോ, എല്ലാം നമുക്ക് വേണ്ട വളരെ കുറച്ചുണ്ടാക്കി കാണിക്കാം കേട്ടോ. യെസ്, ഇതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്, നമുക്ക് കുറച്ചിടാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടപ്പോൾ ഒന്നിനു പുറത്തുനിന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ഐറ്റംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ആ സർഫസിൽ ഇരിക്കാവുന്ന മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ചധികം വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഒരു 20 പീസസോളം ഉണ്ടാവും, അത്ര ഞാൻ എടുത്തിട്ടുണ്ട്, വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം 6 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ഒരു 6 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കൊരിക്കലൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാനില്ല. എനിക്കത് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഒരു 3 മിനിറ്റ്സും കൂടെ ആവട്ടെ കേട്ടോ. ഇതിപ്പം 6 മിനിറ്റ് ആയി വരുന്നുണ്ട്, ഒരു ബെൽ ശബ്ദം കേൾക്കും കേട്ടോ, ശ്രദ്ധിച്ചോ. യെസ്, ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടോന്നറിയില്ല. അപ്പോൾ ഇതെടുക്കാം നമുക്ക്. യാ, എന്ത് കിടലിനായിട്ടാ ചിക്കൻ പോപ്കോൺ റെഡി ആക്കണം നോക്കിയേ. ഇതൊന്നും ഒരു തുള്ളി എണ്ണ പോലും യൂസ് ചെയ്താണെന്ന് ആലോചിക്കണേ. നൈസ്, അതിൽ നിന്ന് ഇങ്ങനെ എണ്ണ പോലെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു സെറ്റും കൂടെ ഞാൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നും തികയില്ല. അപ്പോൾ എന്തായാലും അതിനുശേഷം അടുത്ത ഐറ്റം കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോപ്കോണിൻ്റെ സെക്കൻഡ് സെറ്റും ഓക്കെ ആയിട്ടുണ്ടേ. ഈ ഫസ്റ്റ് സെറ്റ് കണ്ടോ, ടേസ്റ്റ് നോക്കിയതാ, ഓൾമോസ്റ്റ് കഴിയാറായി. വേണ്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പോയി കേട്ടോ, റിയലി 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 അമ്മിയാണ് കേട്ടോ. നമ്മൾ KFC പോയി കഴിക്കുന്ന എണ്ണയിൽ കിടന്ന് ഫ്രൈ ആകുന്നതിനേക്കാളും അടിപൊളിയാത്. അപ്പം ഞാൻ ഒന്നും കൂടെ പ്രീ ഹീറ്റ് ചെയ്യാണ്, അത് നമുക്ക് അടുത്തായിട്ട് എന്താണ് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം
എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്ക് ആണ്. നോക്കാം എങ്ങനെയാണ്. ഞാൻ നേരത്തെ മാരിനേറ്റ് വെച്ചതാണ്, റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡയറക്റ്റ് ഈ ട്രെയിലേക്ക് വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്നിങ്ങനെ എളുപ്പം ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്മൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ പേപ്പർ കിട്ടും, അതായത് ഈ എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന പേപ്പർ വാങ്ങാൻ കിട്ടും, ബട്ടർ പേപ്പർ പോലത്തെ. അത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പം വളരെ കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ 5 പീസ് എടുത്തിട്ടുണ്ട്, ഒരു 3 നമുക്ക് കൊള്ളിക്കാൻ നോക്കാം അതിനകത്ത്. ഇത് ആക്ച്വലി ഒരു സൈഡ് ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് 20 മിനിറ്റ്സ് എങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ വേണ്ടെങ്കിൽ ഇല്ലാതെ ഉപയോഗിക്കാം. ഒരു പ്രശ്നം എന്താ വെച്ചാൽ എണ്ണയില്ല വെച്ചാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒട്ടിപ്പിടിച്ചാൽ പെട്ടെന്ന് ആ ട്രൈ ചീത്തയായി പോകും. കുറച്ചൊരു എണ്ണ അതുകൊണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഫുൾ ഡീപ്പ് ഫ്രൈ ഉപയോഗിക്കണം, അപ്പോൾ അത്രയൊന്നും വേണ്ട. ഇതൊരു 10 മിനിറ്റ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കണേ. 10 കഴിയുമ്പോൾ നമുക്ക് ഒരു 10 കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, എന്താ അവസ്ഥയെന്ന് നോക്കാം കേട്ടോ. യാ, നല്ല മണം വരുന്നു കേട്ടോ. എന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. ശരിക്കും ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത 10 മിനിറ്റോട് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതൊരു 10 മിനിറ്റ്സും കൂടെ ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. യെസ്, അടിപൊളിയായിട്ട് എടുത്തു കേട്ടോ. ഇനി ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൊണ്ട് ഫ്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതായിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കേട്ടോ. 1, 2, 3. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്കും റെഡിയാണ്. എല്ലാം കൂടെ ഒരു സെർവിംഗ് പ്ലേറ്റിലാക്കിയിട്ട് നോക്കാം ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എയർ ഫ്രയറിൽ തയ്യാറാക്കിയ ഐറ്റംസ്, ഒട്ടും എണ്ണയില്ലാതെ ഉണ്ടാക്കിയ ഐറ്റംസാണ്. എല്ലാം അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, അതാണ് എൻ്റെ പ്രത്യേകത. എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്, ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തന്നെ കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.